ബിഗ് ബോസിന്റെ ലൈവില് ഗബ്രി ജിൻഡോയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗബ്രി പറയുന്ന കാര്യങ്ങൾ 100% ശരിയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജിൻഡോ ഏതൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാലും ആ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്ന സമയത്ത് ഓരോ ആൾക്കാരെയും പേഴ്സണലി ജിൻഡോ വിളിക്കാൻ പോകാറുണ്ടെന്ന് ജിൻഡോ പറയാറുണ്ട്. അങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ മീറ്റിംഗിന് ആയിട്ട് എല്ലാവരെയും ഇരുത്തിയ ശേഷം ജിൻഡോ ജിൻഡോയുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ, അതായത് ഡ്രസ്സ് ചെയ്യാനും മേക്കപ്പ് ഇടാനും പെർഫ്യൂം അടിക്കാനൊക്കെ ആയിട്ട് സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരും വിളിച്ചിരുത്തിയ ശേഷമാണ് പോകുന്നത്. അങ്ങനെ കുറേ സമയം വേസ്റ്റ് ആകുന്നുണ്ട്. അത് ഒരു മീറ്റിംഗിന് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം മീറ്റിംഗിലും തന്നെ ജിൻഡോയുടെ മെയിൻ പരിപാടി ഇതാണ് എന്നാണ് ഗബ്രി രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. ഗബ്രി മാത്രമല്ല, അത് ശ്രീരേഖയും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. ജിൻഡോ ഏതൊരു മീറ്റിംഗിനും ലേറ്റ് ആയിട്ടാണ് വരുന്നത്, സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ നോക്കി വെറുതെ സമയം കളയുകയാണെന്നാണ് എല്ലാവരും അഭിപ്രായം പറയുന്നത്. ഗബ്രി ആ കൂട്ടത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ ഇവിടുത്തെ ആദ്യത്തെ ക്യാപ്റ്റൻ ഒന്നുമല്ല, ആദ്യമായിട്ട് അധികാരം കിട്ടുന്ന ആളൊന്നുമല്ല. അപ്സരയ്ക്ക് ഇതിനു മുന്നേ വേറെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അധികാരം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് അപ്സരയുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ നേരത്തെ തന്നെ ചെയ്യുകയും ക്യാപ്റ്റന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെ അധിക സമയം അപ്സര തന്നെ കണ്ടെത്തി ചെയ്യുകയുമായിരുന്നു. ഇവിടെ ജിൻഡോ ചേട്ടൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ രാവിലെ മൊത്തം അതിലെ ഇതിലെ നടന്ന് സീട്ട് വലിച്ച് സമയം കളയുകയും അതിനിട്ട് മീറ്റിംഗ് തുടങ്ങുന്നിടം വരെ വെറുതെ ഇരിക്കും. എന്നിട്ട് മീറ്റിംഗിനായിട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തി എല്ലാവരെയും സോഫയിൽ ഇരുത്തിയ ശേഷം ജിൻഡോയുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ പോകും. അത് വളരെ തെറ്റായ കാര്യമെന്നാണ് ഗബ്രി പറയുന്നത്. ഗബ്രി പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. നിങ്ങളിത് ലൈവിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക.